शंभो महादेव ओम नमो नारायण ई वर्षते सप्ताह ई मासम पतिमूंदाम तीयति वैगिट्ट बहुमानप्पेट्ट केरला हाईकोर्ट्ति जड्जी जस्टिस सोमरायन सार उद्घाटनम चेय्युकयाण ई प्रावश्यत्ते आचार्यन योगी बोम्बे नारायण जी आण കഴിഞ്ഞ വർഷവും നാരായൺജി ഇവിടെ സപ്താഹം നടത്തി കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ വിവിധ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് എറണാകുളം ശിവക്ഷേത്രത്തിൽ സപ്താഹങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ഭാഗവത ആചാര്യന്മാർ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഭാഗവത സപ്താഹം നടത്തിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാം എന്തുകൊണ്ട് വീണ്ടും നാരായൺജി തന്നെ ഈ വർഷവും ഇവിടെ സപ്താഹം നടത്തുന്നു എന്ന് അതിനകത്ത് ഒരു വലിയ പ്രത്യേകതയുണ്ട് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞതാണെന്ന് എന്നാലും ഇത് കേട്ടിട്ടില്ലാത്ത ഭക്തജനങ്ങളുടെ അറിവിലേക്ക് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇവിടെ പ്രഭാഷണത്തിന് പ്രഭാഷകരെ തേടി നടന്നപ്പോൾ നാരായൺജി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ഞങ്ങളുടെ ഭാവയാമി രഘുരാമം പ്രഭാഷണ പരമ്പരയിൽ ഏതാണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും കുറേ ഏറെ ദിവസം 31 ദിവസം കുറേ ഏറെ ദിവസം പ്രഭാഷണം നടത്തുകയും ചെയ്തു അത് അവസാനിക്കുന്ന ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ എറണാകുളം ശിവക്ഷേത്രത്തിൽ ഒരു ഭാഗവത ക്ലാസ് ആരംഭിച്ചുകൂടാ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നും ഉടലെടുത്തതാണ് എറണാകുളത്തപ്പൻ ക്ഷേത്ര ഭാഗവത ക്ലാസ് എറണാകുളം ശിവക്ഷേത്രത്തിൽ ഭാഗവത ക്ലാസ് തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ ഇത് 2 വർഷമാകുന്നു 2 വർഷത്തിനോടകം ഏതാണ്ട് 400-450 പഠിതാക്കൾ ഇതിനകത്ത് സജീവമായിട്ട് 3 ബാച്ചുകളിലായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഈ പങ്കെടുക്കുന്നതിൽ എറണാകുളത്ത് ഉള്ള പഠിതാക്കൾ പങ്കെടുക്കുന്ന സപ്താഹമാണ് എറണാകുളം ശിവക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നതും കഴിഞ്ഞ വർഷം നടന്നതും കാരണം ഇവിടെ പഠിച്ച് അവരെ പ്രാപ്തരാക്കി അവരെക്കൊണ്ട് സപ്താഹത്തിന് വായിപ്പിച്ച് കഴിയുന്നവരെക്കൊണ്ട് പ്രഭാഷണം നടത്താനുള്ള അവസരം നൽകി ഈ ആത്മീയ ചിന്ത ലോകം തെങ്ങും എത്തിക്കാനുള്ള ഒരു പ്രയാണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഭാഗവത സപ്താഹം ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ ആത്മീയ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതും ഭാഗവത ക്ലാസ്സാണ് കാരണം ഇത്രയധികം പങ്കാളിത്തമുള്ള വേറൊരു ആധ്യാത്മിക ക്ലാസ് ക്ഷേത്രത്തിൽ നടക്കുന്നില്ല ഇപ്പോൾ കാരണം നമ്മൾ വേദ പഠന ക്ലാസ് നടക്കുന്നുണ്ട് അതും 3 ബാച്ചോളമുണ്ട് ലളിത സഹസ്രനാമത്തിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അത് കൂടാതാണ് ഈ ഭാഗവത ക്ലാസ് നടക്കുന്നത് ഈ ഭാഗവത ക്ലാസിൻ്റെ പ്രത്യേകത ഒരു 99% സ്ത്രീകളാണ് കുറച്ച് ചെറുപ്പക്കാരും പങ്കെടുക്കുന്നുണ്ട് നമ്മൾ സനാതന ധർമ്മപ്രവർത്തനത്തിൽ ചെറുപ്പക്കാരെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കുക എന്നതുകൂടി ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിൻ്റെ ഒരു പ്രാപ്തിയിലാണ് ഇതുകൂടി സംഭവിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള പല ആൾക്കാരും വളരെ ടെക്നിക്കലായിട്ട് ഔദ്യോഗിക തലത്തിൽ വളരെ ഉയർന്ന ഔദ്യോഗിക തലത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവർ പ്രഭാഷണത്തിലും പാരായണത്തിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പങ്കെടുക്കുന്ന ഒരു പഠിതാക്കളുടെ കൂട്ടായ്മയാണ് എറണാകുളം ശിവക്ഷേത്രത്തിൽ 13-ാം തീയതി മുതൽ നടക്കാൻ പോകുന്നത് ബോംബെ നാരായൺജി വഹിക്കുന്ന പങ്ക് ഒരു നമുക്കിത് ഇത്രയധികം ഈ ആധ്യാത്മിക സേവനം ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് പോലും നമുക്ക് ചില സമയത്ത് സംശയം തോന്നിപ്പോകും രാവിലെ അദ്ദേഹം ഈ ക്ലാസ്സുകൾക്കിരുന്നാൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സുകളായി സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോൾ പോലും അദ്ദേഹം ക്ലാസ്സുകൾ മുടക്കാതെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവിടെ കഴിഞ്ഞ സപ്താഹത്തിന് വന്നപ്പോഴും അദ്ദേഹം സപ്താഹത്തിൻ്റെ പാരായണം നടക്കുന്ന വേളയിൽ പ്രഭാഷണത്തിന് മുമ്പായിട്ട് കിട്ടുന്ന ആ ഒരു സമയം അദ്ദേഹം അത് ക്രമീകരിച്ച് ക്ലാസ്സുകൾ മുടങ്ങാതെ മറ്റ് ക്ലാസ്സുകൾ എടുക്കുന്ന ഈ ഭാഗവത ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മൾ അവിടെ ഇരുന്ന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അത്രയധികം സമർപ്പണത്തോടുകൂടി ഈ ഭാഗവതത്തെ ഇത്രയധികം ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള ഒരു ആ പ്രയാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിനാണ്
ഇത് ഞങ്ങൾ ഈ പ്രാവശ്യം സമർപ്പിക്കുന്നു കാരണം അത്രയധികം സമർപ്പണ ബുദ്ധിയോട് കൂടിയാണ് അദ്ദേഹം ഈ ഭാഗവത ക്ലാസുകളിൽ ക്ലാസുകൾ നടത്താൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കുന്നു ശ്രമിക്കുന്നു അതിനെ സഹകരിക്കുന്ന പഠിതാക്കളോടാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി പറയാനുള്ളത് അത്രയധികം ഭംഗിയായിട്ട് നടക്കുന്ന ഈ ക്ലാസ് അവരെ 80 85 ഓളം പഠിതാക്കൾ ഈ പ്രാവശ്യം എറണാകുളത്ത് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പാരായണത്തിന് ഓരോരുത്തർക്കും ഓരോ അധ്യായങ്ങൾ കൊടുത്തു കഴിഞ്ഞ് വായിക്കാനുള്ളത് അതെല്ലാം ക്രമീകരിച്ച് ഇത് നന്നായിട്ട് അവരെക്കൊണ്ട് പ്രഭാഷണവും പറയിച്ച് വായിപ്പിച്ച് ഈ സപ്താഹത്തിലെ പ്രധാന കാര്യം തന്നെ അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ വർഷവും അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള സപ്താഹത്തിന് ഒരു അവസരം ഞങ്ങൾ നൽകിയത് ഈ അവസരത്തിൽ മറ്റുള്ളവരും നിങ്ങളെപ്പോലുള്ള ഇതിനകത്ത് ഇതുവരെ പങ്കുചേരാൻ സാധിക്കാത്തവരും ഇതിനകത്തിൽ പങ്കുചേർന്ന് മുന്നോട്ടുള്ള ക്ലാസ്സുകളിലും പങ്കുചേർന്ന് എറണാകുളം ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്കും ഒരു പാരായണത്തിനോ പ്രഭാഷണ പരമ്പരയ്ക്കോ ഉള്ള ഒരു അവസരം നിങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഇത് കേൾക്കുന്ന ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും 13-ാം തീയതി മുതൽ 20-ാം തീയതി വരെ എറണാകുളം ശിവക്ഷേത്രത്തിൽ ഞങ്ങളുടെ ക്ഷേത്ര കൂത്തമ്പലത്തിൽ വെച്ചാണ് ഇത് നടത്തുന്നത് എല്ലാവരും വന്ന് ഇതിൽ പങ്കെടുത്ത് എറണാകുളത്തെ മുൻ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എറണാകുളത്തെ മുൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ശംഭോ മഹാദേവ ഓം നാരായണായ നമഃ